ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ് സൂപ്പർ ഹീറോ മൂവീസ്. ഇന്ത്യൻ സിനിമയിൽ അധികം സൂപ്പർ ഹീറോ മൂവീസ് വന്നിട്ടില്ല എങ്കിലും ക്രിഷ് പോലുള്ള ചിത്രങ്ങളും അതുപോലെ മലയാളത്തിൽ നിന്നും റിലീസായ സൂപ്പർ ഹീറോ മൂവിയായ മിന്നേമുള്ളിയും നമ്മളെ ഞെട്ടിച്ച ചിത്രങ്ങൾ തന്നെയാണ്. 2022 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ ഇനി വരാനിരിക്കുന്ന 6 സൗത്ത് ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവീസ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 6-ാമത്തെ ചിത്രം ഇന്ദ്രാണി എന്ന സിനിമയാണ്. ഇന്ത്യയിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് ഇന്ദ്രാണി എന്ന ചിത്രം ഒരുങ്ങുന്നത്. തെലുങ്കിൽ നിന്നും റിലീസാവുന്ന ഈ ഒരു ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് യാനിയ ഭരദ്വാജ് ആണ്. വില്ലനായി കബീർ ധവാൻ സിംഗും എത്തുന്നു. ഈ മാസം 27-ാം തീയതിയാണ് ആ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനായിട്ട് എത്തുന്നത്. നമ്മൾ 5-ാമതായി നോക്കാൻ പോകുന്ന ചിത്രം മലയാളത്തിൽ നിന്നാണ്. ദിലീപ് നായകനായി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് പറക്കും പപ്പൻ. ശരിക്കും മിന്നൽ മുരളിക്ക് മുൻപേ തന്നെ തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രമായിരുന്നു ഇത്. എന്നാൽ ഒരുപാട് കാരണങ്ങളാൽ ചിത്രത്തിന്റെ ഷൂട്ടിങ് നടക്കാതെ പോവുകയായിരുന്നു. വി ആൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ചിത്രം എന്തായാലും വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് എന്ന് ഈയിടെ കൺഫേം ആയിരുന്നു. അതുപോലെ തന്നെ അനിരുദ്ധാണ് ഈ ഒരു സിനിമയ്ക്കായി മ്യൂസിക് എല്ലാം ഒരുക്കുന്നത്. മിന്നൽ മുരളി പോലെ തന്നെ ഒരു ഡേസി സൂപ്പർ ഹീറോ ആയിട്ടാണ് ദിലീപ് ചിത്രത്തിൽ എത്തുന്നത്. 2023 ചിത്രം തിയേറ്ററുകളിൽ എത്താനാണ് സാധ്യത. ഇനി 4-ാമത്തെ ചിത്രം ഹനുമാനാണ്. പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫസ്റ്റ് പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ ഫിലിം എന്ന ടാഗ് ലൈനോടെയാണ് എത്തുന്നത്. തെലുങ്കിൽ നിന്നും റിലീസാവുന്ന ഈ ഒരു ചിത്രത്തിൽ തേജസ് ആജാണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത്. അമൃത അയ്യർ, വിനയ് റായ്, വരലക്ഷ്മി ശരത്കുമാർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളായും ഈ ഒരു സിനിമയിൽ എത്തുന്നു. അപ്പോൾ ഹനുമാൻ എന്ന ചിത്രം 2022 തന്നെ തിയേറ്ററുകളിൽ എത്താനാണ് സാധ്യത. ഇനി 3-ാമത്തെ ചിത്രം അധീര എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് വർമ്മ തന്നെയാണ്. കല്യാൺ ദസാരി ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. തെലുങ്കിൽ നിന്നും റിലീസാവുന്ന ഈ ഒരു ചിത്രത്തിന്റെ ടീസർ എല്ലാം നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. ഒരു ലൈറ്റ്നിംഗ് പവറുള്ള സൂപ്പർ ഹീറോ ആയാണ് കല്യാൺ ഈ ഒരു സിനിമയിൽ എത്തുന്നത്. 2022 ഡിസംബർ റിലീസായാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. അപ്പോൾ അതിരെയും ഒരു പാനിന്റെ റിലീസായിട്ട് തന്നെയാണ് എത്താനായിട്ട് പോകുന്നത്. നമ്മൾ 2-ാമതായി നോക്കാൻ പോകുന്ന ചിത്രം മിന്നൽ മുരളിയുടെ 2-ാം ഭാഗമാണ്. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനായത്തെ ചിത്രമാണ് മിന്നൽ മുരളി. OTT റിലീസായാണ് ചിത്രം എത്തിയത് എങ്കിൽ പോലും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ ചിത്രത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ 2-ാം ഭാഗം എന്തായാലും ഉണ്ടാകുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ കൺഫേം ചെയ്തിരുന്നു. അപ്പോൾ 2023-ലോ 2024-ലോ ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ 1-ാമതായി നോക്കാൻ പോകുന്ന ചിത്രം ഇരുമ്പുകൈ മായാവിയാണ്. ലോകേഷ് കനരാജിന്റെ സംവിധാനത്തിൽ സൂര്യനായകനായിരുന്ന ചിത്രമാണ് ഇരുമ്പുകൈ മായാവി. ശരിക്കും ലോകേഷ് കനരാജിന്റെ 2-ാമത്തെ സിനിമയായി പ്ലാൻ ചെയ്ത ഒരു മൂവിയായിരുന്നു ഇത്. എന്നാൽ ആ ഒരു സമയത്ത് വലിയ ക്യാൻവാസിലും വലിയ ബഡ്ജറ്റിലും പ്ലാൻ ചെയ്ത ഈ ഒരു ചിത്രം ചെയ്യാൻ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോകേഷ് കനരാജിന്റെ ഡ്രീം പ്രൊജക്ട് തന്നെയായിരുന്നു ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ചിത്രം എന്തായാലും സംഭവിക്കുമെന്ന് ലോകേഷ് കനരാജ് ഈയിടെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തലപതി 67, കൈദി 2, വിക്രം 3 തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം എന്തായാലും ഇരുമ്പുകൈ മായാവി എന്ന ചിത്രം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 2024-ലെല്ലാം ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ 6 ചിത്രങ്ങളിൽ ഏതു സിനിമയ്ക്കായാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ തന്നെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.